നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെ ഉള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കിനിടയിൽ കമന്റുകൾക്ക് മറുപടി നൽകാൻ അതിയായ ആഗ്രഹം ഉണ്ട്, പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടി നൽകാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്ത് ക്ഷമിക്കുമല്ലോ. ഒരു പ്രത്യേക അറിയിപ്പ്: നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്ത് ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ നിത്യഹരിതവനങ്ങളിലും അർദ്ധനിത്യഹരിതവനങ്ങളിലും കണ്ടുവരുന്ന ഒരിനം നിത്യഹരിതവൃക്ഷമാണ് രുദ്രാക്ഷം. രുദ്രാക്ഷമരം കൂടുതലായും നേപ്പാളിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. പുരാതനകാലം മുതൽക്കു തന്നെ ഭാരതീയ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ച് നടന്നിരുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് വമ്പിച്ച ഔഷധഗുണങ്ങൾ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രുദ്രാക്ഷം ധരിക്കുന്നവർ മത്സ്യമാംസങ്ങൾ കഴിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചുവന്നുള്ളി, വെളുത്തുള്ളി, മുരിങ്ങാക്കായ എന്നിവ ഉപയോഗിക്കരുത് എന്നും പറയുന്നു. പരമശിവന്റെ അഥവാ രുദ്രന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് വിശ്വാസം. ഇവയുടെ മുഖങ്ങളുടെ എണ്ണത്തെയും വ്യത്യസ്തമായ ഫലത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് തരംതിരിച്ചിരിക്കുന്നത്. അസുരപ്രമാണിയായ ത്രിപുരൻ ദേവന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഭഗവാൻ പരമേശ്വരൻ ധ്യാനത്തിൽ മുഴുകി. ഇതിനുശേഷം കണ്ണു തുറന്നപ്പോൾ അശ്രുബിന്ദുക്കൾ താഴെ വീണതിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരുടെ നേത്രങ്ങളിൽ നിന്ന് യഥാക്രമം ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് നിറങ്ങളിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായെന്നാണ് ദേവീ ഭാഗവതത്തിൽ പറയുന്നത്. രുദ്രാക്ഷത്തിന്റെ ഓരോ മുഖങ്ങൾ അനുസരിച്ച് അത് ധരിച്ചാൽ ഓരോ ഫലം ഉണ്ടാകും എന്നാണ് വിശ്വാസം. രുദ്രാക്ഷമാല ധരിക്കുന്നതിന് മുൻപ് അത് ധരിക്കാൻ ചില വിധികൾ പൂർവികർ അനുശാസിച്ചിട്ടുണ്ട്. ആ വിധിയനുസരിച്ച് മാല ധരിച്ചാൽ മാത്രമേ അതിൽ നിന്നും ശരിയായ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ധരിക്കുന്നതിന് മാല വാങ്ങുമ്പോൾ അത് ശരിയായ രുദ്രാക്ഷമാണോ എന്ന് പരിശോധിക്കണം. അതിനുശേഷം ഒരേമുഖ രുദ്രാക്ഷം കൊണ്ടുള്ള മാല വേണം തയ്യാറാക്കേണ്ടത്. പലമുഖ രുദ്രാക്ഷം ഉപയോഗിച്ചുള്ള മാല ഒരേമുഖ രുദ്രാക്ഷം കൊണ്ടുള്ള മാലയുടെ അത്രയും ഫലം നൽകില്ലെന്നു പറയുന്നു. കഴുത്തിൽ അണിയുന്ന മാല ജപിക്കുവാൻ ഉപയോഗിക്കരുത്. ജപിക്കുന്ന മാല കഴുത്തിലും അണിയുവാൻ പാടുള്ളതല്ല. ജപമാല പ്രത്യേകം കരുതണം. പലവിധ പാപങ്ങളും രുദ്രാക്ഷം ധരിക്കുന്നതുമൂലം ഇല്ലാതാകുന്നു. ജാതകവശാലുള്ള കാളസർപ്പദോഷത്തിന് പരിഹാരമായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നു. ഒരുമുഖം ശിവൻ, ഇത് ധരിച്ചാൽ ബ്രഹ്മഹത്യാപാപത്തെ നശിപ്പിക്കും. രണ്ടുമുഖം ദേവി, ഗൗരീശങ്കരം, ഇത് ധരിച്ചാൽ ദ്വവിധ പാപങ്ങളും നശിക്കും. മൂന്ന് മുഖം അഗ്നി, ഇത് സ്ത്രീഹത്യാപാപത്തെ ഇല്ലാതാക്കും. നാല് മുഖം ബ്രഹ്മാവ്, ഇത് നരഹത്യാപാപത്തെ ഇല്ലാതാക്കും. അഞ്ചു മുഖം കാലാഗ്നി, ഇത് തുല്യനായ രുദ്രൻ തന്നെ. ആറു മുഖം സുബ്രഹ്മണ്യൻ, ഇത് ധരിച്ചാൽ ബ്രഹ്മഹത്യാപാപത്തെ നശിപ്പിക്കും. ഏഴു മുഖം സപ്തമാതൃക്കൾ, സൂര്യൻ, സപ്തർഷി, ഇത് ധരിച്ചാൽ സ്വർണാഭരണങ്ങളിൽ നിന്നുള്ള പാപങ്ങളിൽ നിന്നും മുക്തനാകും. എട്ടു മുഖം വിനായകൻ, ഇത് ധരിച്ചാൽ അന്നം, വസ്ത്രം, സ്വർണം മുതലായവ മോഷ്ടിച്ച പാപങ്ങളിൽ നിന്നും നീചകുലത്തിൽപ്പെട്ട സ്ത്രീയെയോ ഗുരുപത്നിയെയോ സ്പർശിക്കുന്നതിൽ നിന്നുള്ള പാപകർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടും. എല്ലാ വിഘ്നങ്ങളും നശിച്ച് ഈശ്വരപദത്തിലെത്തും. ഒമ്പത് മുഖമേമൻ, ഇത് ഇടത്തെ കരത്തിലാണ് ധരിക്കേണ്ടത്. അങ്ങനെ ധരിച്ചാൽ അവൻ ഭക്തിയും മുക്തിയും ലഭിക്കും. ഭഗവാന് തുല്യം ബലവാനായി ഭവിക്കും. നൂറു ബ്രഹ്മഹത്യാപാപങ്ങളും നശിക്കും. പത്ത് മുഖം ദേവേശനായ ജനാർദ്ദനമൂർത്തിയാണ്. നീചഗ്രഹങ്ങൾ, പിശാചുക്കൾ, വേതാളങ്ങൾ, ബ്രഹ്മരക്ഷസുകൾ, സർപ്പങ്ങൾ മുതലായവ മൂലമുണ്ടാകുന്ന പീഡകൾ ഇത് ധരിക്കുന്നതുകൊണ്ട് ഇല്ലതാകും. പതിനൊന്ന് മുഖമേകാദശ രുദ്രൻ, അത് ശിഖയിലാണ് ധരിക്കേണ്ടത്. അത് ധരിക്കുന്നതുകൊണ്ട് ആയിരം അശ്വമേധവും നൂറു വാജ്പേയവും പതിനായിരം ഗോധാനവും ചെയ്ത പുണ്യം ലഭിക്കും. പന്ത്രണ്ട് മുഖം വിഷ്ണു, ഇത് കാതിൽ വേണം ധരിക്കാൻ. അതുകൊണ്ട് ഗോമേധത്താലും അശ്വമേധത്താലും ലഭിക്കുന്ന ഫലം ലഭിക്കുന്നു. കൊമ്പുള്ള മകങ്ങളിൽ നിന്നോ ശസ്ത്രങ്ങളിൽ നിന്നോ വ്യാഘ്രമൃഗങ്ങളിൽ നിന്നോ അവൻ യാതൊരു ഭയവും ഉണ്ടാകില്ല.
ആധിയും വ്യാധിയും അവനെ ബാധിക്കുകയില്ല. ആന, കുതിര, പൂച്ച, മാൻ, സർപ്പം, എലി, തവള, കഴുത, നായ്, കുറുക്കൻ തുടങ്ങിയ ജീവികളെ കൊന്ന പാപം ഇല്ലാതകുന്നു. 13 മുഖം കാമദേവൻ സർവകാമാർത്ഥങ്ങളും പ്രദാനം ചെയ്യും. രസവും രസായനവും അവനു ലഭിക്കും. അച്ഛനെയും അമ്മയെയും സഹോദരനെയും കൊന്ന പാപം ഇല്ലാതാകും. 14 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നവർ സാക്ഷാൽ പരമശിവൻ തുല്യനായി തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ശിരസിൽ വേണം ധരിക്കാൻ. ദേവപ്രീതി, പാപമുക്തി, രോഗമുക്തി എന്നിവയ്ക്കായി രുദ്രാക്ഷം ധരിക്കാം. രുദ്രാക്ഷമാലയുടെ മുത്തുകളുടെ എണ്ണവും ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാക്കും. രുദ്രാക്ഷധാരണം ശരീരത്തെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു. മനസ്സിന് ശാന്തിയും ഉന്മേഷവും നൽകുന്നു. വിഷജന്തുക്കളും മറ്റുപദ്രവ ജീവികളും അയാളുടെ സമീപത്തു കൂടി വരില്ല. മനസ്സിൽ ഏകാഗ്രത ലഭിക്കുന്നു. മുഖം ഐശ്വര്യവും പ്രശാന്തവുമാകുന്നു. രുദ്രാക്ഷധാരികൾ പറയുന്നത് ഫലിക്കുന്നു. അവരെ എല്ലാവരും ബഹുമാനിക്കും. ദുഷ്ടശക്തികളും ദുഷ്ടലക്ഷ്യത്തോടെ പ്രയോഗിക്കുന്ന മന്ത്രശക്തികളും മറ്റും രുദ്രാക്ഷധാരികൾക്ക് ഏൽക്കുകയില്ല. ശരീരത്തിന്റെ ഓറയെ ബലപ്പെടുത്തുവാൻ രുദ്രാക്ഷധാരണം കൊണ്ട് സാധിക്കും എന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഒരു പഠനം തെളിയിച്ചിരുന്നു. ഓറയുടെ സ്വാധീനത്തിലൂടെ ഹൃദയസ്പന്ദനത്തെ ക്രമീകരിക്കാനും രുദ്രാക്ഷത്തിന് കഴിവുണ്ടെന്നു ഈ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴയകാലത്ത് രുദ്രാക്ഷം ധരിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിയിരുന്നു. അക്കാലത്ത് ശിപത്നിമാർ രുദ്രാക്ഷം ധരിച്ച് പൂജാകർമ്മങ്ങൾ നടത്തിയിരുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മാസമുറക്കാലത്ത് സ്ത്രീകൾ മാല ഉരുവയ്ക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അവരുടെ താലിയോടൊപ്പം 3 മുഖ രുദ്രാക്ഷം കൂടി ബന്ധിച്ചു ധരിക്കുന്നത് വീടിന്റെ ഐശ്വര്യത്തിനും ദീർഘസുമകലിയായിരിക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾ ഇല്ലാത്ത സ്ത്രീകൾ 2 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് സന്താനലബ്ധിക്ക് നല്ലതാണ്. ചില ഗ്രന്ഥങ്ങളിൽ അവരുടെ ആർത്തവം കഴിഞ്ഞതിനു ശേഷമേ രുദ്രാക്ഷം ധരിക്കാൻ പാടുള്ളൂവെന്ന് പറയുന്നുണ്ട്. പിത്തം, ദാഹം, വിക്കു എന്നിവ മാറിക്കിട്ടാൻ രുദ്രാക്ഷം നല്ലൊരു ഔഷധമാണ് എന്ന് ആയുർവേദം സമർത്ഥിക്കുന്നു. മാത്രമല്ല കഫം, വാദം, തലവേദന തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലതാണ്. രുചിയെ വർദ്ധിപ്പിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള രുദ്രാക്ഷത്തിന് മാനസിക രോഗങ്ങൾ ശമിപ്പിക്കുവാനുള്ള കഴിവുമുണ്ട്. ഇതൊക്കെ കൊണ്ടാകണം പഴമക്കാർ രുദ്രാക്ഷധാരണത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്. രുദ്രാക്ഷത്തിന് നല്ല നിറവും ബലവും ലഭിക്കുന്നതിന് എള്ളെണ്ണ നല്ലതാണെന്ന് പറയുന്നു. 6 മാസം രുദ്രാക്ഷം എള്ളെണ്ണയിൽ സൂക്ഷിക്കണം. എണ്ണ പരിശുദ്ധമായിരിക്കണം. അങ്ങനെ എള്ളെണ്ണയിൽ സൂക്ഷിച്ചാൽ രുദ്രാക്ഷത്തിന് നിറവും ബലവും ദീർഘായുസ്സും ലഭിക്കുമെന്ന് പറയുന്നു. രുദ്രാക്ഷം സൂക്ഷിച്ച എണ്ണയ്ക്ക് ഔഷധഗുണമുണ്ടാകുമെന്നും വാദരോഗികൾ ഈ എണ്ണ ശരീരത്തിൽ പുരട്ടിയാൽ രോഗശമനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. 14 തരം രുദ്രാക്ഷങ്ങൾ അവയുടെ പൂർണ്ണ സവിശേഷതകൾ എന്തൊക്കെ എന്ന് നോക്കാം. ഏകമുഖി രുദ്രാക്ഷം വളരെ അമൂല്യമായതും ലഭിക്കാനേറെ ദുഷ്കരവുമായ രുദ്രാക്ഷങ്ങളിൽ ഒന്നാണ് ഏകമുഖി രുദ്രാക്ഷം. ഈ രുദ്രാക്ഷത്തിൽ നാഗസർപ്പങ്ങൾ, ത്രിശൂലം, ശിവലിംഗം എന്നിവ ദൃശ്യമാകും. ഏകമുഖി രുദ്രാക്ഷം ധരിച്ചാൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുകയും ഇന്ദ്രിയ വിജയം സാധ്യമാവുകയും ബ്രഹ്മജ്ഞാനം വരെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ധനം, സന്തോഷം, അഭിവൃദ്ധി, ആഗ്രഹസാക്ഷാത്കാരം എന്നിവയ്ക്കെല്ലാം ഏകമുഖി രുദ്രാപക്ഷ ധാരണമാണുത്തമം. ദ്വിമുഖി രുദ്രാക്ഷം ചന്ദ്രൻ അധിപനായ ഈ രുദ്രാക്ഷം ശിവപാർവതിയുടെ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ അവതാരമായാണ് കാണുന്നത്. ഇത് ധരിച്ചാൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണ്ടാനും കുണ്ടലിനിയുടെ ഉണർവും ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. ദാമ്പത്യബന്ധം ശക്തമാക്കാനും മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കാനും ദ്വിമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ഉത്തമമാണ്. ത്രിമുഖി രുദ്രാക്ഷം അഗ്നിദേവതയായ ഈ രുദ്രാക്ഷം എല്ലാ പാപങ്ങളും ഭസ്മീകരിക്കുമെന്നാണ് വിശ്വാസം. ഇതിന്റെ ധാരണം ത്രിമൂർത്തികളെ ആരാധിക്കുന്ന ഫലം ലഭിക്കും. സ്ത്രീകൾ താലിയോടൊപ്പം ത്രിമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സൗഭാഗ്യവതിയും ദീർഘസുമംഗലിയുമായി ഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണ അനുഗ്രഹത്തിനും ഇത് ഉത്തമമാണ്. ചതുർമുഖി രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമായ ചതുർമുഖി രുദ്രാക്ഷം കഴിവ്, ഓർമ്മശക്തി, ബുദ്ധി എന്നിവ വർദ്ധിക്കാൻ ഉത്തമമാണ്. ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലാതാകുമെന്നും പറയപ്പെടുന്നു. വിദ്യാവിജയം ഉണ്ടാകുന്നതിനും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനും ഉത്തമമാണ്. പഞ്ചമുഖി രുദ്രാക്ഷം വ്യാഴം ദേവതയായ പഞ്ചമുഖി രുദ്രാക്ഷം ബുദ്ധിയെയും സൗന്ദര്യത്തെയും സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം. രക്തസമ്മർദ്ദം, അജീർണം, ദഹനക്കുറവ്, പ്രമേഹം, വൃക്കകർണ രോഗങ്ങൾ എന്നിവയ്ക്ക് പഞ്ചമുഖി രുദ്രാക്ഷ ധാരണം ഫലപ്രദമാണ്. ഷൺമുഖി രുദ്രാക്ഷം കാർത്തികേയൻ ദേവതയായ ഈ രുദ്രാക്ഷം ജ്ഞാനം വർദ്ധിപ്പിക്കുകയും മത്സരബുദ്ധി ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം.
ഹൃദയവേദന, മാനസിക വിഭ്രാന്തി, വലിവ്, സ്ത്രീ സംബന്ധിതമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമായ പ്രതിവിധിയാണ് ഈ രുദ്രാക്ഷം. വിദ്യാർത്ഥികൾ ഷൺമുഖി രുദ്രാക്ഷം ധരിച്ചാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായകരമാകും. സപ്തമുഖി രുദ്രാക്ഷം, മഹാലക്ഷ്മി ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നും കരകയറുകയും അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇത് ധരിക്കുന്നത് ബുദ്ധി വികസനത്തിനും മാനസിക ശക്തിക്കും മനോദുഃഖ നിവാരണത്തിനും ഉത്തമമാണ്. കൂടാതെ ശനിദോഷ നിവാരണത്തിനും ഇവ ഫലപ്രദമാണ്. അഷ്ടമുഖി രുദ്രാക്ഷം, ഗണപതി ദേവതയായ ഈ രുദ്രാക്ഷം തടസ്സങ്ങൾ അകറ്റി വിജയത്തിൽ എത്തിക്കുമെന്നാണ് വിശ്വാസം. കേതു ദശകാലത്ത് ഇത് ധരിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ രാഹുദശകാലത്ത് ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനും ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ മാറാനും ഇത് ധരിക്കുക. നവമുഖി രുദ്രാക്ഷം, നവദുർഗമാർ ദേവതയായ ഈ രുദ്രാക്ഷം നവഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുന്നതിന് ഉത്തമമാണ്. നവമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സന്താനപ്രാതി ഉണ്ടാക്കുകയും ഹൃദ്രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, സ്മോൾ പോക്സ് എന്നിവ തടയുമെന്നുമാണ് വിശ്വാസം. സ്ത്രീകൾ വലതു കൈയിൽ ധരിക്കുന്നത് ഉത്തമമാണ്. ദശമുഖി രുദ്രാക്ഷം, ജനാർദ്ദനൻ ദേവതയായ ഈ രുദ്രാക്ഷം ആപത്തുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ഭൂതപ്രേത പിശാച്, ബ്രഹ്മരക്ഷസ് ഇത്യാദി ബാധദോഷങ്ങളെ അകറ്റുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇവ ധരിച്ചാൽ വീട്ടിലെ വാസ്തുദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത്. ചുമ, വലിവ്, ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ എന്നിവ തടയാൻ ഏറെ സഹായിക്കുന്നതാണ് ഈ രുദ്രാക്ഷം. ഏകദശമുഖി രുദ്രാക്ഷം, ഹനുമാൻ ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ അപകടമരണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിനും എല്ലാ തലങ്ങളിലും വിജയം നേടുന്നതിനും ഫലപ്രദമാണ്. സ്ത്രീ സംബന്ധമായ പല രോഗങ്ങൾക്കും നിവാരണി, ഒപ്പം സന്താനപ്രാപ്തിക്കും ഉത്തമം. ജ്ഞാനം, അറിവ്, ഭാഷാ പരിജ്ഞാനം, സാഹസികമായ ജീവിതം എന്നിവ പ്രദാനം ചെയ്യുമെങ്കിലും കബളിക്കപ്പെടാതെ മൗലികമായവ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ദ്വാദ്വാദശമുഖി രുദ്രാക്ഷം, ദ്വാദശ ആദിത്യന്മാർ ദേവതയായ ഈ രുദ്രാക്ഷം നല്ല ഭരണാധികാരിയാകാനും വ്യവസായം, വാണിജ്യം എന്നിവ അഭിവൃദ്ധിപ്പെടാനും ഉത്തമമാണെന്നാണ് വിശ്വാസം. ദേവപ്രീതിക്കും സൂര്യനെ പോലെ ശോഭിക്കാനും മേൽക്കൈ നേടാനും ദ്വാദശമുഖി രുദ്രാക്ഷം ധരിക്കുക. മഞ്ഞപ്പിത്തം തടയാൻ ഏറെ സഹായകമാണ്. ത്രയോദശമുഖി രുദ്രാക്ഷം, ദേവേന്ദ്രന്റെ അവതാരമായ ഈ രുദ്രാക്ഷം ഭാഗ്യം, സൗന്ദര്യം എന്നിവ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ഇത് സ്ത്രീകൾ ധരിച്ചാൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ആരോഗ്യം, ശ്രേയസ്, കുടുംബസന്തോഷം, ധനം, സംതൃപ്തി, സന്താനവൃദ്ധി, ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നു. ത്രയോദശമുഖി രുദ്രാക്ഷം ധരിച്ച വ്യക്തി എന്തു നല്ല കാര്യം മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കും. ചതുർദശമുഖി രുദ്രാക്ഷം, ശനി അധിപഗ്രഹമായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ ആറാം ഇന്ദ്രിയം ഉണർന്ന് അന്തർജ്ഞാനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ധരിക്കുന്നയാൾ എല്ലാ അപകടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നും ദുർമന്ത്രവാദത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. ഈ രുദ്രാക്ഷം ആരോഗ്യം, ധനം എന്നിവ പ്രദാനം ചെയ്യുന്നു. കൂടാതെ നവഗ്രഹപ്രീതിക്ക് ഉത്തമമാണെന്നും പറയപ്പെടുന്നു. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ സൈനിങ് ഓഫ്.